കാവലിന്റെ പ്രിവ്യൂ തിയേറ്ററിലെത്തി സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ കാവൽ തിയേറ്ററുകളിലേക്ക്. റിലീസിന് മുന്നോടിയായി സിനിമയുടെ പ്രിവ്യൂ തിയേറ്ററിൽ തന്നെ കണ്ട് നടൻ. നവംബർ 25 കാവൽ എന്ന ചിത്രം റിലീസിനായി ഒരുങ്ങുന്നത്. ഷേണായിസിൽ കാവലിന്റെ പ്രിവ്യൂ ഉണ്ടായിരുന്നു. ഏറെ നാളുകൾക്ക് ശേഷമുള്ള ഒരു തിയേറ്റർ അനുഭവം വളരെ ഹൃദ്യമായി തോന്നി. നവംബർ 25 മുതൽ കാവലിരിക്കാൻ തയ്യാറാകൂ, സുരേഷ് ഗോപി കുറിച്ചു. ഏതായാലും സുരേഷ് ഗോപിയുടെ ഈ വാക്കുകൾ വലിയ ആവേശമാണ് അദ്ദേഹത്തിന്റെ ആരാധകരിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കാവലിലൂടെ സുരേഷ് ഗോപി ഗംഭീര തിരിച്ചുവരവ് നടത്തുമെന്നും അദ്ദേഹത്തിന്റെ പഴയ ആരാധകർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ചേരുവകളും ഈ ചിത്രത്തിലും ഉണ്ടെന്നും സംവിധായകൻ നിതിൻ രഞ്ജി പണിക്കർ പറഞ്ഞു വെക്കുകയാണ്. ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ജോബി ജോർജാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. വലിയ പ്രതീക്ഷകളാണ് മലയാള സിനിമാ ലോകം കാവൽ എന്ന സിനിമയ്ക്ക് മേൽ ഉയർത്തിയിരിക്കുന്നത്. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം ആക്ഷൻ കിങ് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ സ്റ്റാർഡം തിരിച്ചു പിടിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ വൻ ഹൈപ്പിൽ വരുന്ന ഒരു ചിത്രം എന്ന നിലയിൽ കാവലിന്റെ വിജയം സുരേഷ് ഗോപിക്കും നിർണായകമാണ്. വളരെ മനോഹരമായി തന്നെ അദ്ദേഹം വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെ തന്റെ മൂന്നാമത് തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയപരമാവും അതുപോലെ തന്നെ കുടുംബപരവുമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം ഏറെ നാൾ സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാത്തിനും ഒരു ഇടവേള കൊടുത്തുകൊണ്ട് സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം. സിനിമാ മേഖലയിൽ അദ്ദേഹത്തിന്റെ സജീവമായ സാന്നിധ്യം ഇനിയുള്ള നാളുകളിൽ നമുക്ക് കാണാനാകുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്, പ്രത്യാശിക്കുകയാണ്. കാവൽ എന്ന സിനിമ രണ്ട് സുഹൃത്തുക്കളുടെ കഥയാണ് പറയുന്നത്. ഒരു സുഹൃത്ത് നിതിൻ രഞ്ജി പണിക്കരുടെ പിതാവായ രഞ്ജി പണിക്കരാണ്. മറ്റൊരാൾ നമ്മുടെ സ്വന്തം ആക്ഷൻ കിങ് സുരേഷ് ഗോപിയാണ്. SD 250 എന്ന പേരിൽ മറ്റൊരു ചിത്രം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതാണ് ഒറ്റക്കൊമ്പൻ എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്നത്. ആ ചിത്രത്തിന്റെ പണിപ്പുരയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പാപ്പൻ എന്ന ആക്ഷൻ ചിത്രവും അതുപോലെ തന്നെ കാവൽ എന്ന ചിത്രവും ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ സുരേഷ് ഗോപിയുടേതായി വരി വരിയായി കിടക്കുകയാണ്. സുരേഷ് ഗോപിയുടെ ആക്ഷൻ മാസ് ഗെറ്റപ്പിൽ കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ ആരാധകർ വലിയ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത്. അങ്ങനെ കാവൽ എന്ന ചിത്രം നവംബർ 25 കേരളക്കരയിലെ തിയേറ്ററുകൾ പ്രകമ്പനം കൊള്ളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനി കാത്തിരുന്ന് കാണേണ്ട വസ്തുതയാണ്. ഒരു കാര്യം ഉറപ്പിക്കാം, ചിത്രം ഇതുവരെ ഇല്ലാത്ത ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ആക്ഷൻ കിങ്ങിന്റെ ആക്ഷൻ അവതാരമാണ് കാവലിൽ നമ്മൾ കാണുക. മാത്രമല്ല നിർമ്മാതാവ് എന്ന നിലയിലും അത്യാവശ്യം ബിസിനസ് അറിയുന്ന നിലയിലും ജോബി ജോർജിന്റെ ഏത് ചിത്രവും വിജയ ചിത്രമായി മാറിയിട്ടുണ്ട്. മാത്രമല്ല സംവിധായകൻ കൂടിയായ നിതിൻ രഞ്ജി പണിക്കർ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഒരുപാട് റെഫറൻസുകളും എടുത്തുകൊണ്ടാണ് കാവൽ എന്ന ചിത്രം അണിയറയിൽ ഒരുക്കുന്നത്. ഇത് തന്നെയാണ് ചിത്രത്തിന്റെ വലിയ ഫയർ ബ്രാൻഡ്. ഏറെ നാളുകൾക്ക് ശേഷം സുരേഷ് ഗോപി ഒരു മാസ് ഗെറ്റപ്പിൽ തിയേറ്ററിൽ പ്രകമ്പനം കൊള്ളിക്കട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. കാവൽ എന്ന സിനിമയെക്കുറിച്ചും ഈ വീഡിയോയെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ തൽക്കാലം വിട വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.